നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓണക്കാലത്തെ ഗതാഗത തിരക്ക് കണക്കിലെടുത്ത് നഗരഹൃദയത്തിലെ CH ഫ്ലൈഓവർ പാലം 2 ദിവസത്തിനകം ഭാഗികമായി തുറക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയാണ് ഭാരതീയ ജനതാ മസ്ദൂർ സംഘത്തിന്റെ പ്രധാന കർത്തവ്യമെന്ന് സംസ്ഥാന പ്രസിഡന്റ് TM ഡോൾഗോവ്. കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ഒഞ്ചിയം പ്രഭാകരന്റെ വടക്കൻ പാട്ടുകളിലെ ചരിത്ര സ്വാധീനം പുസ്തകം പ്രകാശനം ചെയ്തു. ഓഗസ്റ്റ് 9 CPM മതേതര സർക്കാരും ക്ഷേത്രം വിട്ടുപോവുക എന്ന മുദ്രാവാക്യവുമായി ദേവസ്വം ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഹിന്ദു ഐക്യവേദി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഓണക്കാലത്തെ ഗതാഗത തിരക്ക് കണക്കിലെടുത്ത് നഗരഹൃദയത്തിന്റെ ഭാഗമായ CH ഫ്ലൈഓവർ പാലം 2 ദിവസത്തിനകം ഭാഗികമായി ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. CH ഫ്ലൈഓവർ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് CH ഫ്ലൈഓവർ പാലം സന്ദർശിച്ചു. 2 ദിവസത്തിനകം പാലം ഭാഗികമായി ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. CH ഫ്ലൈഓവറിന് 4.47 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പാലത്തിന്റെ മുഴുവൻ പണികളും പൂർത്തീകരിച്ച് ഒക്ടോബറിൽ പാലം നാടിന് സമർപ്പിക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. ഫുട്പാത്ത് ആൻഡ്രയിൽ കുറച്ച് റിപ്പയർ പ്രവർത്തികൾ പൂർത്തിയാക്കി അതിന്റെ കാര്യങ്ങൾ നടത്താനുണ്ട്. പിന്നെ തുരുമ്പെടുക്കുന്നത് തടയാൻ സിങ്ക് ആനോഡുകൾ ഘടിപ്പിച്ച മൈക്രോ കോൺക്രീറ്റ് അതുപോലെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഓണമാണ് വരുന്നത്. ഓണത്തിന്റെ ഭാഗമായി ഇത് വേഗത്തിലാക്കണം. അതുകൊണ്ട് ഉടനെ തന്നെ ഈ പാലം ബാക്കി പ്രവർത്തികൾ നടക്കും. പക്ഷെ പാലം തുറന്നു കൊടുക്കും. പിന്നെ ഇതിന്റെ ബാക്കി വർക്കുകളുണ്ട്, ആ വർക്ക് ഒരു ഭാഗത്ത് നടക്കും. പിന്നെ ഈ റോഡ് BMNBC ആക്കാനുണ്ട്, ആ വർക്ക് നടത്തും. അതൊക്കെ നടത്തിക്കൊണ്ട് ഒരു ഒക്ടോബർ ആവുമ്പോൾ നമുക്കത് പൂർത്തീകരിച്ച് പറഞ്ഞതിനേക്കാൾ നേരത്തെ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനാകും. ഇപ്പോൾ ഈ ഓണത്തിന്റെ ഭാഗമായി പ്രവർത്തികൾ നടത്തി ബാക്കി ട്രാഫിക്കബിൾ ആക്കാൻ ചുരുങ്ങിയ നമുക്കധികം വൈകാതെ തന്നെ ഒരു പരമാവധി രണ്ടു ദിവസം കൊണ്ട് ഇത് ട്രാഫിക്കബിൾ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് സിറ്റി DCP കൈ ബൈജു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത്ത് CS, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൈനി NV, അസിസ്റ്റന്റ് എഞ്ചിനീയർ അമൽജിത്ത്, കോൺട്രാക്ടർ അനിൽ, ഓവർസിയർ ജിതിൻ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയാണ് ഭാരതീയ ജനതാ മസ്ദൂർ സംഘത്തിന്റെ പ്രധാന കർത്തവ്യമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് TM ഡോൾഗോവ്. BJMS ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോൾഗോവ്. ഭാരതീയ ജനതാ മസ്ദൂർ സംഘിന്റെ കോഴിക്കോട് ജില്ലാ പ്രതിനിധി സമ്മേളനം അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് TM ഡോൾഗോവ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണക്കാരിലും അടിസ്ഥാന ജനവിഭാഗങ്ങളിലും എത്തിക്കുകയെന്നതാണ് ഭാരതീയ ജനതാ മസ്ദൂർ സംഘിന്റെ പ്രധാന കർത്തവ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾക്ക് ഒരു കൂട്ടം ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആശങ്കകൾ നമ്മളുടെ മനസ്സിലുണ്ട്. ഈ ആശങ്കകൾ ദൂരീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നമ്മളുടെ ഒരു ലക്ഷ്യം. അപ്പോ ഈ ഭാരതീയ ജനതാ മസ്ദൂർ സംഘിനെ കുറിച്ച് പറഞ്ഞു വരുന്നതിനു മുമ്പായി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ BJP ഭരണത്തിന്റെ, പ്രത്യേകിച്ചും മോദി ഭരണത്തിന്റെ ആവശ്യകത, അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. എന്തുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യം BJP മോദി പ്രധാനമന്ത്രിയായി ഇരിക്കുന്ന BJP സർക്കാർ ഭരിക്കണം അല്ലെങ്കിൽ ഭരിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്.
പരിപാടിയിൽ സുധീഷ് കാശവപുരി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സതീഷ് പന്തളം മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജഗൻ പണിക്കർ, ബി ജെ പി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സലീന, വി നന്ദകുമാർ, പ്രകാശിനി കെ ടി തുടങ്ങിയവർ സംസാരിച്ചു. ബി ജെ എം എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായി സുധീഷ് കാശവപുരിയെയും ജനറൽ സെക്രട്ടറിയായി ഒ കെ ധർമ്മരാജിനെയും തിരഞ്ഞെടുത്തു. കാളക്കണ്ടി ബാലൻ, പ്രമീള മാറാട്, അരിക്കോത്ത് രാജൻ, പ്രഭാകരൻ കൊടുവള്ളി, വിജു ഭാരത്, രാജീവ് കുന്നമംഗലം തുടങ്ങിയവരാണ് മറ്റ് ഭാരവാഹികൾ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ഒഞ്ചിയം പ്രഭാകരന്റെ വടക്കൻ പാട്ടുകളിലെ ചരിത്ര സ്വാധീനം എന്ന പുസ്തകം മന്ത്രി ബി അബ്ദുറഹിമാൻ പ്രകാശനം ചെയ്തു. ഗായകൻ വി ടി മുരളി പുസ്തകം ഏറ്റുവാങ്ങി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തനത് പ്രകൃതി സൗന്ദര്യങ്ങളെയും സ്നേഹം, പ്രേമം തുടങ്ങിയ വികാരങ്ങളെയും എഴുത്തിന്റെ രൂപത്തിൽ മനോഹരമായി പുനഃപ്രതിഷ്ഠിക്കാൻ കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. മാപ്പിള പാട്ടുകളെ ഉൾക്കൊണ്ട പോലെ തന്നെ വടക്കൻ പാട്ടുകളെയും കണ്ടും കേട്ടും ജനങ്ങൾ ആസ്വദിക്കുകയാണ്. സിനിമകളിലൂടെ വടക്കൻ പാട്ടുകൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഒരു ദൃശ്യമായിട്ട് മുന്നിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കളരിയിലെ കളരി മുറകളായാലും അഭ്യാസങ്ങളായാലും ഒക്കെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടത് ഈ സിനിമയിലുള്ള അഭ്യാസങ്ങൾ നേരിട്ട് തന്നെ ധാരാളം കളരികൾക്ക് കളരി ഗുരുക്കന്മാരുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട്, ഇപ്പോഴും നമ്മൾ ഇന്നുമുണ്ട്. ഇന്ന് കൂടുതൽ പ്രചാരം ലഭിച്ചിട്ടുണ്ട് കളരിയിലുള്ളത്. എന്നാൽ കളരി തുടങ്ങാൻ കൂടുതൽ പുതിയ തലമുറ കടലിലേക്ക് വരികയാണ്. പല സ്ഥലങ്ങളിലും കാണുന്നൊരു കാഴ്ച, എല്ലാ സ്ഥലങ്ങളിലും കളരി പഠിക്കാൻ നമ്മുടെ പുതിയ തലമുറക്ക് ആവേശം, ശരീര സൗന്ദര്യം നിലനിർത്തുക. ഞാൻ പലരും ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കളരിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അത് ശാരീരികമായിട്ടുള്ള സൗന്ദര്യം എന്നുള്ളത് തന്നെ ഏറ്റവും നല്ലത് കളരിയാണ് പലരും അഭിപ്രായം. വടകര കേളുവേട്ടൻ സ്മാരക ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ, സാഹിത്യകാരന്മാരായ തില്ലേരി ഗോവിന്ദൻ, രാജാറാം തൈപ്പിള്ളി, മുൻ കെ എഫ് എൽ എ സെക്രട്ടറി ടി കെ വിജയരാഘവൻ, പൊതുപ്രവർത്തകരായ പി പി രാജൻ, വി കെ സുരേഷ്, കെ അശോകൻ, എം കെ വത്സന്തൻ, പി പി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അരങ്ങ് കൊയിലാണ്ടിയുടെ നാടൻ പാട്ടും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ സി പി എമ്മും മതേതര സർക്കാരും ക്ഷേത്രം വിട്ടുപോവുക എന്ന മുദ്രാവാക്യവുമായി തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ദേവസ്വം ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഹിന്ദു ഐക്യവേദി. മലബാർ ദേവസ്വം ബോർഡിലേക്കുള്ള മാർച്ച് ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് എം മോഹനൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഹിന്ദു സംഘടനകളുടെയും ക്ഷേത്ര കമ്മിറ്റികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വരാൻ പോകുന്ന ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ക്ഷേത്ര രക്ഷാ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. എരഞ്ഞിപ്പാലത്തുള്ള പാസ്പോർട്ട് ഓഫീസിന് അടുത്തുള്ള ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എം മോഹനൻ ഉദ്ഘാടനം ചെയ്യും. നമുക്കറിയാം, ഒരേ സമയത്ത് കേരളത്തിൻ്റെ ഭരണം നടത്തുകയും അതേ സി പി എം തന്നെ ക്ഷേത്രങ്ങൾ അടക്കി ഭരിക്കുകയും ചെയ്യുക, ക്ഷേത്ര വിശ്വാസത്തെ തെരുവിൽ അപലപിക്കുന്ന സി പി എം ക്ഷേത്രഭരണം പുരേണ്ടത് വിശ്വാസികളുടെ ആവശ്യമാണ്. ഈ ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഹിന്ദു ഐക്യവേദിയുടെയും മറ്റും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഖാദി ഓണം മേള 2023 ഖാദി ഗ്രാമോദ്യോഗ എംപോറിയത്തിൽ ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 28 വരെ ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. കരകൗശല വസ്തുക്കൾ, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം ടാറ്റ ടിയോഗോ ഇലക്ട്രിക് കാർ, രണ്ടാം സമ്മാനം ഓല ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം 14 പവൻ സ്വർണ്ണ നാണയം, ഒരു ജില്ലയ്ക്ക് 1 പവൻ വീതം. കൂടാതെ ആഴ്ച തോറുമുള്ള വർക്കെടുപ്പിലൂടെ ജില്ലകൾ തോറും ഒരാൾക്ക് വീതം 5000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ സമ്മാനമായി ലഭിക്കും. സിൽക്ക് സാരികൾ, റെഡിമെയ്ഡുകൾ, വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങൾ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയം
മിഠായി തെരുവ് കോഴിക്കോട്. ഫോൺ 0495-2721-962-9446-295-490. വാർത്തകൾ തുടരുന്നു. അറ്റക്കോയ പള്ളിക്കണ്ടിയുടെ ഈന്തപ്പഴത്തിന്റെ സുഗന്ധം എന്ന പുസ്തകം വായനക്കാരിലേക്ക്. പുസ്തകം പ്രകാശനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു. സബ് ജഡ്ജ് പി പി ഷൈജൽ ഏറ്റുവാങ്ങി. അറ്റക്കോയ പള്ളിക്കണ്ടി രചിച്ച ഈന്തപ്പഴത്തിന്റെ സുഗന്ധം എന്ന പുസ്തകം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ പി പി ഷൈജൽ പുസ്തകം ഏറ്റുവാങ്ങി. ഇതൊരു സൗഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. കാരണം അദ്ദേഹം ശ്രീധരൻപിള്ള കേവലൊരു അഭിഭാഷകനല്ല, രാഷ്ട്രീയ ഏത് രചനയും കാലത്തെ അതിജീവിക്കുന്നതാണ്. കാലവും മനുഷ്യനും എന്നും സുഹൃത്തുക്കളായിരിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ജനിച്ചു വീണാൽ കാലത്തിനൊപ്പം സഞ്ചരിക്കുകയാണ്. ശരിയാണ്, കാലം ഏറ്റവും നല്ല കൂട്ടുകാരനാണ്. ഇവിടെ അറ്റക്കോയ പള്ളിക്കണ്ടി തന്നെ 10-ാമത്തെ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. തൊട്ടുമുമ്പുള്ള പുസ്തകവും എനിക്ക് ഇതുപോലെ അവസരം ലഭിച്ചിരുന്നു. അത് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒരു സീനിയർ ജേർണലിസ്റ്റായ ഒരാൾ ചന്ദ്രികയിലാണെന്ന് എൻ്റെ ഓർമ്മ, അതിൻ്റെ സഹപത്രാധിപരായിരിക്കുകയും പിന്നീട് മാതൃഭൂമി തൊട്ട് ഇങ്ങോട്ടുള്ള ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെല്ലാം തൻ്റെ ശ്രദ്ധേയമായി പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത് ചെറിയ കാര്യമല്ല. ലോകം നിങ്ങൾ പരിശോധിച്ചാൽ, ഗവർണറാണ്, എനിക്ക് സ്റ്റേറ്റിൻ്റെ ഒന്നാമനാണ്, പ്രോട്ടോക്കോളിലെ ഒന്നാമനാണ്, ഇതെല്ലാം ഒരു ലഹരിയാണ്, അധികാരം. ആ ലഹരി പെട്ടെന്ന് വന്നു, അത് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞാൽ ലോകത്ത് ശാശ്വതമായി നിൽക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾ, ജീവിതത്തിലെ സുഹൃത്തുക്കളാണ്, സഹജീവികൾ കൊണ്ട് ചെയ്തതാണ്. പ്രൊഫസർ മുഹമ്മദ് ഹസൻ അധ്യക്ഷനായിരുന്നു. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് എം വി കുഞ്ഞാമു ഉപഹാര സമർപ്പണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ വർഗീസ് മാത്യു, മുഹ്യുദ്ദീൻ മദനി, പ്രൊഫസർ വി വേണുഗോപാൽ, ഡോക്ടർ എം എം കുഞ്ഞു, എൻ പി അബ്ദുൽ ഹമീദ്, കൈരളി ബുക്സ് മാനേജിംഗ് ഡയറക്ടർ അശോക് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കയാക്കിംഗ് ഉൾപ്പെടെയുള്ള ജലസാഹസിക വിനോദങ്ങൾക്കായി പുലിക്കയത്ത് സ്ഥിരം അക്കാദമി ആരംഭിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനം പുലിക്കയത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് പുലിക്കയത്ത് സമാപനമായി. സമാപന സമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ടൂറിസം കലണ്ടറിൽ ജൂലൈ മാസം അവസാനം കയാക്കിംഗ് ഫെസ്റ്റിവൽ എന്ന് രേഖപ്പെടുത്തുമെന്നും ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് മുൻകൂട്ടി അറിയുന്നതിനാൽ ദേശീയ അന്തർദേശീയ താരങ്ങൾക്ക് നേരത്തെ പരിശീലനത്തിനുള്ള അവസരം ഒരുക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിനോടൊപ്പം 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള സെലക്ഷൻ ട്രയൽ കൂടി ആദ്യമായി കേരളത്തിൽ നടന്നു എന്നതും നേട്ടമാണ്. ചെറിയ കയാക്കിംഗ് യൂണിറ്റുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കാര്യം ടൂറിസം വകുപ്പ് പരിഗണിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അഡ്വഞ്ചർ ടൂറിസം മേഖലയിൽ ടൂറിസം വകുപ്പ് നൂതന പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും സംസ്ഥാനത്ത് ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യ സർഫിംഗ് അക്കാദമി കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണ് ആരംഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിന് ശേഷം ഇത് 2-ാമത്തെ റിവർ ഫെസ്റ്റാണ്. കയാക്കിംഗ് മേഖലയിലെ പ്രതിഭകൾ മാറ്റിവെച്ച റിവർ ഫെസ്റ്റ് പലതരത്തിൽ ശ്രദ്ധേയമാണ്. അന്തർദേശീയ താരങ്ങൾ ഇവിടെ മാറ്റിവെക്കുവാൻ എത്തി എന്നുള്ളത് വളരെ വലിയ നേട്ടമായി കണക്കാക്കുകയാണ്. ഇത്തവണ ദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് കൂടി ഇതിൻ്റെ ഭാഗമായി നടന്നു. അതിനോടൊപ്പം 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള സെലക്ഷൻ ട്രയൽസ് കൂടി ആദ്യമായി കേരളത്തിൽ നടന്നു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുക. ഇങ്ങനെ വളരെ സജീവമായ റിവർ ഫെസ്റ്റാണ് ഇത്തവണത്തേത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു. ലിൻഡോ ജോസഫ് എം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരായ അലക്സ് തോമസ്, മേഴ്സി പുളിക്കാട്, ആദർശ് ജോസഫ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചിന്ന അശോകൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബു കുളത്തൂർ തുടങ്ങിയവരും സംസാരിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോടഞ്ചേരി പഞ്ചായത്തിലെ പുലിക്കയത്ത് നിർമ്മിച്ച അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. തദ്ദേശീയർക്ക് കൂടി കയാക്കിംഗ് പരിശീലനത്തിന് അവസരം ഒരുക്കുന്ന തരത്തിലാണ് സെന്റർ നിർമ്മിച്ചത്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് എംഎൽഎ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് 2 ഘട്ടങ്ങളിലായി അനുവദിച്ച 1,65,00,000 രൂപ ഉപയോഗിച്ചാണ് കയാക്കിംഗ് സെന്റർ നിർമ്മിച്ചത്.
രണ്ട് നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഡോർമെട്രി, ക്ലോക്ക് റൂം, ഗ്യാലറി, ശുചിമുറികൾ, മീറ്റിംഗ് ഹാൾ എന്നീ സൗകര്യങ്ങളുണ്ട്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കയാക്കിംഗ് സെന്ററാണ് പുലിക്കയത്തേത്. തദ്ദേശീയർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ കയാക്കിംഗ് പരിശീലനത്തിനും മത്സരങ്ങൾക്കുമായി നിർമ്മിച്ച അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ മലയോരത്തെ അഡ്വഞ്ചർ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവേകും. സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കയാക്കിംഗ് സെന്റർ നിർമ്മിച്ചത്. തദ്ദേശീയമായി കയാക്കിംഗ് പരിശീലനത്തിന് അവസരമൊരുക്കുന്നത് വഴി പുതിയ താരങ്ങളെ സൃഷ്ടിച്ചെടുക്കാനും സെന്ററിലൂടെ സാധിക്കും. സെന്റർ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. ലിൻഡോ ജോസഫ് എം എൽ എ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്, കോടഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചിന്ന അശോകൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, ടൂറിസം ഡയറക്ടർ പി ബി നൂഹ്, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈൻ കെ എസ്, ടി ടി പി സി സെക്രട്ടറി നിഖിൽ ടി ദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കനൽ ബാൻഡിന്റെ വെടിക്കെട്ട് പ്രകടനത്തിൽ മലയോരം ഇളകി മറിഞ്ഞു. അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായ സാംസ്കാരിക സദസ്സിലാണ് ആസ്വാദകർ നാടൻ പാട്ട് ആഘോഷമാക്കിയത്. അന്തരിച്ച കാരിക്കേച്ചറിസ്റ്റും നാടൻപാട്ട് കലാകാരനുമായ പി എസ് ബാനർജി പടുത്തുയർത്തിയ കനൽ ബാൻഡ് സംഗീത ഉപകരണങ്ങളും നാടൻ പാട്ടും കൂട്ടിക്കലർത്തി നാടൻ തനിമ ചോരാതെ പാട്ടുകൾ അവതരിപ്പിച്ചപ്പോൾ സദസ്സും ഒപ്പം ആടിത്തിമർത്തു. ആദ്യാവസാനം വരെ ഒരേ ആവേശത്തിൽ കനൽ പാടിത്തകർത്തപ്പോൾ പ്രായഭേദമന്യേ കാണികൾ കരഘോഷം മുഴകി. ആദർശ് ചിറ്റാർ, ഉന്മേഷ് പൂങ്കാവ്, സുജിത്തോത്തറ, അരുൺ കൊടകര, ശങ്കർ ഇടുക്കി, അഞ്ജന എന്നിവരായിരുന്നു ഗായകർ. രജനീഷ് പന്തളം, രഞ്ജുക്കോനി, ആൽവിൻ ഡി മോസസ്, ക്ലിൻഡ് രാജ് എന്നിവരാണ് കൊട്ടുകാർ. സൗണ്ട് എഞ്ചിനീയർ അഖിൽ തരങ്കിണി, ലൈറ്റ് എഞ്ചിനീയർ മണിക്കുട്ടൻ തുടങ്ങിയവർ കൂടി ചേർന്നപ്പോൾ സാംസ്കാരിക സദസ്സ് മികവുറ്റതായി. സാംസ്കാരിക സദസ്സ് ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് അധ്യക്ഷത വഹിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചിന്ന അശോകൻ, വാർഡ് മെമ്പർ വാസുദേവൻ മാസ്റ്റർ, ഡി ടി പി സി സെക്രട്ടറി നിഖിൽ ടി ദാസ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ താമരശ്ശേരി. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ഖാദി ഓണമേള 2023 ഖാദി ഗ്രാമോദ്യോഗ എംപോറിയത്തിൽ ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 28 വരെ. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. കരകൌശല വസ്തുക്കൾ, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ ഇലക്ട്രിക് കാർ, രണ്ടാം സമ്മാനം ഓല ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം 14 പവൻ സ്വർണ്ണ നാണയം, ഒരു ജില്ലയ്ക്ക് 1 പവൻ വീതം. കൂടാതെ ആഴ്ച തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ജില്ലകൾ തോറും ഒരാൾക്ക് വീതം 5000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ സമ്മാനമായി ലഭിക്കും. സിൽക്ക് സാരികൾ, റെഡിമെയ്ഡുകൾ, വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങൾ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഖാദി ഗ്രാമോദ്യോഗ എംപോറിയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ഫോൺ 0495-2721-962-9446-295-490. വാർത്തകൾ തുടരുന്നു. സമ്പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ മണ്ഡലമാകാൻ ഒരുങ്ങി ബേപ്പൂർ. ഹൈടൈഡ് പ്രൊജക്ട് ലോഞ്ചിംഗ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഇന്ത്യയിലെ ഏതൊരു നിയമസഭാ മണ്ഡലത്തിനും മാതൃകയാക്കാവുന്ന ബേപ്പൂർ മോഡലായി പദ്ധതിയെ മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. ബേപ്പൂർ മാതൃകാ ഭിന്നശേഷി സൗഹൃദ മണ്ഡലം പ്രൊജക്ടായ ബേപ്പൂർ ഹൈ ടൈഡിന് തുടക്കം. പദ്ധതിയുടെ ലോഞ്ചിംഗ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഭിന്നശേഷിക്കാർക്കായി നടപ്പിലാക്കാൻ സാധിക്കുന്ന ക്ഷേമ പദ്ധതികൾ, നിയമപരമായ അവകാശങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനുവേണ്ടി സർക്കാർ എല്ലാ നിലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ ഇടവും ഭിന്നശേഷിക്കാർക്ക് കൂടി പ്രാപ്യമാക്കുക എന്നത് ഒരു വികസിത സമൂഹത്തിന്റെ നിർബന്ധിത ബാധ്യതയാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഇടപെടണം എന്ന് ഞാൻ ഇവിടെ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ അർഹരായ മുഴുവൻ ഭിന്നശേഷിക്കാർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്,
യു ഡി ഐ ഡി കാർഡ് നൽകുക എന്ന ആദ്യ പ്രവർത്തനത്തോടെ നമ്മൾ ഇതിന് തുടക്കം കുറിക്കുകയാണ്. സ്കൂളുകളും സർക്കാർ ഓഫീസുകളും ആശുപത്രികളും ഷോപ്പിംഗ് മാളുകളും ഒക്കെ എത്രമാത്രം ഭിന്നശേഷി സൗഹൃദമാണ് എന്ന വിപുലമായ പരിശോധന ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ആവശ്യമായ മോഡിഫിക്കേഷൻ നടത്തി ഘട്ടം ഘട്ടമായി ഇവ ഭിന്നശേഷി സൗഹൃദമാക്കേണ്ടതുണ്ട്. ഈ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നിർവഹിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഈ ആക്ഷൻ പ്ലാൻ പൂർണ്ണമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചടങ്ങിൽ ഫറൂഖ് മുനിസിപ്പാലിറ്റി ചെയർമാൻ എൻ സി അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. നല്ലളം കെ എസ് സി ബി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സി ആർ സി ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജ്ലി പദ്ധതി അവതരിപ്പിച്ചു. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എസ് എച്ച് പഞ്ചാബകേശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബുഷറ റഫീഖ്, കോർപ്പറേഷൻ സ്ഥിരം സമിതി അംഗങ്ങളായ ദിവാകരൻ പി സി രാജൻ, ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ അഷറഫ് കാവിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ചെറുവണ്ണൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. ജില്ലാ സെക്രട്ടറി കെ മനീഫ ഉദ്ഘാടനം ചെയ്തു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. സംഘടനാ നേതാക്കളെയും ആദരിച്ചു. ചെറുവണ്ണൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗവും ആദരിക്കലും അവാർഡ് ദാനവും ജില്ലാ സെക്രട്ടറി കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ഒന്നിനു പിന്നാലെ ഒന്നായി കൊണ്ട് ഓരോന്നും നമ്മളെ തേടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കാലത്തേക്ക് നമുക്ക് ഇളവുകൾ ഉണ്ടായിരുന്നു, സ്വസ്ഥമായി കച്ചവടം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലാഹരണപ്പെട്ട രീതിയിലുള്ള, അതല്ലെങ്കിൽ ഒരു നിരക്കും അംഗീകരിക്കാൻ പറ്റാത്ത നിയമനിർമ്മാണങ്ങളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാരുകൾ നമുക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് നിരോധനം പ്രായോഗികമാണോ? ഫുഡ് ആൻഡ് സേഫ്റ്റി പ്രായോഗികമാണോ? ലീഗൽ മെട്രോളജി പ്രായോഗികമാണോ? ജനങ്ങളെ ക്ഷേമത്തിന് വേണ്ടി, അതല്ലെങ്കിൽ നമ്മുടെ ആളുകളെ ഈ രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി പ്ലാസ്റ്റിക് നിരോധിക്കുന്നത് അനിവാര്യ ഘടകം തന്നെയാണ്. പക്ഷേ സാധനങ്ങൾ തൂക്കിക്കൊണ്ടുപോകുന്ന കവറുകൾക്ക് മാത്രം നിരോധനം ഏർപ്പെടുത്തിയുള്ള കാര്യമായോ? പ്ലാസ്റ്റിക് നിരോധനം പ്രായോഗികമാകുമോ? യൂണിറ്റ് പ്രസിഡന്റ് കെ പ്രേമൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര മുഖ്യാതിഥിയായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് ഒ പി രാജൻ, ജനറൽ സെക്രട്ടറി കെ ബീരാൻ, ട്രഷറർ പി എം അജ്മൽ, വനിതാ വിംഗ് ജില്ലാ ട്രഷറർ മിനി പ്രദീപ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം എസ് ഹാഷിഫ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ദേശീയ വാസ്കുലാർ ദിനത്തിൽ അംപ്യൂട്ടേഷൻ വിമുക്ത ഇന്ത്യയ്ക്കായി കോഴിക്കോട്ട് നഗരത്തിലും വാക്കത്തോൺ സംഘടിപ്പിച്ചു. വാക്ക് മൈൽ ടു ലിവ് വിത്ത് എ സ്മൈൽ എന്ന പ്രമേയത്തോടെ നടത്തിയ വാക്കത്തോണിൽ നിരവധി ആളുകൾ അണിചേർന്നു. 2021 ആംപ്യൂട്ടേഷൻ വിമുക്ത കേരളം എന്ന പേരിൽ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് ഇപ്പോൾ ആംപ്യൂട്ടേഷൻ വിമുക്ത ഇന്ത്യ എന്ന പേരിൽ ദേശീയ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ, വാസ്കുലാർ സൊസൈറ്റി ഓഫ് ഇന്ത്യ, റോട്ടറി കാലിക്കറ്റ്, ഹൈലൈറ്റ് സിറ്റി, അഹം ആരോഗ്യ ഫൗണ്ടേഷൻ എന്നിവർക്കൊപ്പം 122 ഇൻഫൻട്രി ബറ്റാലിയനിലെ ജവാന്മാരും വാക്കത്തോണിൽ അണിനിരന്നു. ആരോഗ്യകരമായ ജീവിതത്തിൽ വ്യായാമത്തിൻ്റെ പ്രാധാന്യവും ലിംബ് ആംപ്യൂട്ടേഷനെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണവുമായി അരങ്ങേറിയ വാക്കത്തോൺ 122 ഇൻഫൻട്രി ബറ്റാലിയനിലെ കമാൻഡിംഗ് ഓഫീസർ കേണൽ നവീൻ ബെഞ്ചിത്തും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കറും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. വാക്ക് എ മൈൽ ടു ലിവ് വിത്ത് എ സ്മൈൽ എന്നായിരുന്നു വാക്കത്തോണിൻ്റെ പ്രചരണവാക്യം. ആർ ജെ മനു, 2023 മിസ്റ്റർ ഇന്ത്യയായ സുമേഷ് റാവു, ക്രിക്കറ്ററായ ഗോകുൽ വി, രഞ്ജു ഗോവിന്ദ് തുടങ്ങിയ പ്രമുഖർ വാക്കത്തോണിന് പിന്തുണയുമായി എത്തി. വാക്കത്തോണിന് ശേഷം പ്രത്യേകം ഒരുക്കിയ ക്യാൻവാസിൽ പങ്കെടുത്തവർ ഒപ്പുവെച്ച് ക്യാമ്പയിനോടുള്ള ഐക്യദാർഢ്യം രേഖപ്പെടുത്തി. കാലിലെ രക്തക്കുഴലുകളിൽ ബ്ലോക്കുണ്ടാകുന്നതോടെ മുറിവുകൾ ഉണങ്ങാതെ പഴുപ്പ് മാറാതെ കാൽ പൂർണ്ണമായോ ഭാഗികമായോ മുറിച്ചു മാറ്റുന്നതിനെയാണ് ലിംബ് ആംപ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. കൃത്യവും സമയോചിതവുമായ ചികിത്സ ലഭ്യമാക്കുന്ന പക്ഷം ലോകമെമ്പാടും ഓരോ 30 സെക്കൻഡിലും ഓരോന്ന് വീതം എന്ന നിരക്കിൽ നടക്കുന്ന ലിംബ് ആംപ്യൂട്ടേഷൻ 90% തടയാൻ കഴിയുന്നതാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണക്കാലത്തെ ഗതാഗത തിരക്ക് കണക്കിലെടുത്ത് നഗരഹൃദയത്തിലെ സി എച്ച് ഫ്ലൈഓവർ പാലം രണ്ട് ദിവസത്തിനകം ഭാഗികമായി തുറക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയാണ് ഭാരതീയ ജനതാ മസ്ദൂർ സംഘത്തിന്റെ പ്രധാന കർത്തവ്യമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ടി എം ഡോൾഗോവ്. കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ഒഞ്ചി എം പ്രഭാകരന്റെ വടക്കൻ പാട്ടുകളിലെ ചരിത്ര സ്വാധീനം പുസ്തകം പ്രകാശനം ചെയ്തു. ഓഗസ്റ്റ് 9 സി പി എമ്മും മതേതര സർക്കാരും ക്ഷേത്രം വിട്ടു പോവുക എന്ന മുദ്രാവാക്യവുമായി ദേവസ്വം ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഹിന്ദു ഐക്യവേദി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.